അമ്മായി തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിക്കാൻ വേണ്ടി വന്നതാണോ? ഞാൻ അനീഫ്ക്കനെ ഒന്നും അനുകരിച്ച് വന്നതല്ല, ശരിക്കും എന്റെ കഴുത്ത് പുളുക്കിയതാ. അങ്ങനെയാണെ ആരെങ്കിലും പിടിച്ച് തിരിച്ചതായിരിക്കും. അതുമല്ല, ഇതൊന്നുമല്ല. പിന്നെ ഇനി ഞാൻ ഫ്രെയിമിൽ വരാതെ എന്റെ ശബ്ദം മാത്രം പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാൻ പോവാ. ഷോ വരാതെ എന്ന് പറഞ്ഞപ്പോ ഒന്ന് സന്തോഷിച്ചു. എന്തായാലും ശബ്ദം വെച്ച് ഉപദ്രവിക്കും, അത് തീരുമാനിച്ച് ഉറപ്പിച്ചു വന്നേക്കുക. അല്ല, ശബ്ദം മാത്രം എങ്ങനെയാ ഫ്രെയിമിൽ വരാണ്ട്? അതായത് ഞാൻ ഈ ഡബ്ബിംഗ് മേഖലയിലേക്ക് കാലെടുത്തിങ്ങനെ വെക്കുക. ഓ, ആ മേഖല നശിച്ചു. അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള കാർട്ടൂൺ സിനിമ ഡബ് ചെയ്തുകൊണ്ടാണ് എന്റെ തുടക്കം. ആഹാ, അപ്പൊ ഒടുക്കം കുട്ടികളുടെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും. അല്ല അമ്മായി, ഈ കഴുത്തിന് എന്ത് പറ്റി? ആ, അങ്ങനെ ചോദിക്കും മുകേഷേട്ടാ. ഞാനേ ഈ അടുത്ത് അല്ലു അർജുന്റെ പടത്തിന് വേണ്ടി ഡബ് ചെയ്യാൻ പോയി. അല്ലു അർജുൻ ഒക്കെ അമ്മായിയാണോ ഡബ് ചെയ്യുന്നത്? അല്ലു അർജുൻ അല്ല. പിന്നെ അത് ഞാൻ പറയാം, അല്ലു അർജുന്റെ പടത്തിന്റെ പേര് കൊണ്ടാലേ കുത്തല്ല, വാടാ അടി കൊണ്ടിട്ട് പോടാ. ഇതാണ് ആ പടത്തിന്റെ ടൈറ്റിൽ. മലയാളം പേരാണ് വാടാ അടി കൊണ്ടിട്ട് പോടാ, തമിഴില് ഡായ് കൊണ്ടാലേ മുത്തലുവ. അതൊരു ഗ്രാമത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഗ്രാമത്തിലാണെങ്കിൽ ഒരു 150 ഗുണ്ടകളുണ്ട്. അപ്പൊ ഈ 150 ഗുണ്ടുകളേനെയും ഈ അല്ലു അർജുൻ ഇടിച്ചു താഴ്ത്തിടും. അപ്പൊ ഈ 150 ഗുണ്ടകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡബ് ചെയ്ത്. ഈ 150 ഗുണ്ടക്ക് ഡബ് ചെയ്യാൻ ഇടിക്കാത്ത ഡബ് ചെയ്യാൻ ഇത്ര പാടുന്നില്ല. ഇടിയും കൊണ്ടുമ്പോ ഇങ്ങനെ വീഴുന്ന ഡബ് ചെയ്യുന്ന കാര്യമല്ലേ പറയുന്നത്? അതൊക്കെ മലയാള സിനിമയില്, തെലുങ്ക് സിനിമയിലൊന്നും അങ്ങനെയല്ല. പിന്നെ അവിടെ ഗുണ്ടക്ക് ഒരു ഇടി കൊണ്ടുവന്ന് വെച്ചോ. ഓരോ ഗുണ്ട 1 കിലോമീറ്റർ അപ്പുറത്ത് പോയല്ലേ വീഴുന്നത്. അങ്ങനെ എത്ര ഗുണ്ട? അങ്ങനെ 150 ഗുണ്ടകള്. 150. അല്ലമ്മ, ഈ 150 പേര് എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേക്ക് എന്തായാലും അമ്മായി ഓക്കെ ആക്കത്തില്ലല്ലോ. ഒരു തേർഡ് ടേക്ക് ഒക്കെ ആവുമ്പോഴല്ലേ ഓക്കെ ആവുന്നത്. അവസാനം എന്റെ കഴുത്ത് ഉളുക്കിയപ്പോ ആ ഡയറക്ടർ അല്ലേ, ആ ഡയറക്ടർ എന്നെ നോക്കി പറയാ, അമ്മായി ചാലബഹുദേ. എന്നാലും അയാൾ അങ്ങനത്തെ ചെട്ട വർത്താനം പറയാൻ പാടില്ല. ഇത്രയും കഷ്ടപ്പെട്ട 150 ഗുണ്ടക്ക് ശബ്ദം കൊടുത്ത അമ്മായിയോട് ഇങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മൾ ഇടപെടും, മലയാള സിനിമ ഇടപെടും, ആ ഡയറക്ടറെ ഫീൽഡിൽ നിന്ന് പുറത്താക്കും. അയ്യോ, അതിന് ചാലാബാകുന്നു എന്ന് പറഞ്ഞാൽ വളരെ നന്നായി എന്നാണ് അർത്ഥം. അയ്യോ അയ്യോ, അപ്പൊ അത് നല്ല വർത്താനായിരുന്നോ? ഓഷോ, എന്റെ മുകേഷേട്ടാ, ഞാൻ വിചാരിച്ച ഇയാൾ ഏതോ വൃത്തികെട്ട ഒരു വാക്ക് എന്നോട് പറഞ്ഞു എന്ന് വെച്ചിട്ട് അപ്പൊ തന്നെ ഞാൻ അയാളുടെ കൂമിലിട്ട് ഒരു ചവിട്ടും. അവിടെ ചവിട്ടി കൂട്ടി പെള്ളിക്കിട്ട് ചവിട്ടും നല്ലോണം. ആദ്യം 2-3 ചവിട്ടങ്ങനെ ചവിട്ടി. ഇത് കണ്ട് പുറത്തുനിന്ന് ഇയാളുടെ സഹായികൾ ഓടി വന്നിട്ട് എന്റെ പെഡലിക്കറി ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് ഇങ്ങനെ വളച്ചു 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 നിർത്തിയിട്ട്. അപ്പൊ തെലുങ്കന്മാര് പെഡലിക്ക് പിടിച്ചിട്ടാണ് പെഡലി ഒടിഞ്ഞിരിക്കുന്നത്. അല്ല, എന്നിട്ട് ഈ ഡയറക്ടറുടെ കാര്യം എന്തായി? അയാൾക്ക് ഇപ്പൊ എന്റെ പോലെ 2 ബെൽറ്റ് ഉണ്ടേ. വേറിങ്ങനെ വയറിലും ബെൽറ്റ് ഉണ്ട്, കാലോടിഞ്ഞതിന്റെ വേറെ. അങ്ങനെ മൊത്തത്തിലുള്ള ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അല്ലേലും അയാളുടെ ഒരു അവസ്ഥ വെച്ച് ഉരുള് പൊട്ടുമായിരുന്നു ഭേദം.